ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കൊല്ലം ജില്ലയിലെ ചടയമംഗലത്ത് സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ജഡായു നേച്ചർ പാർക്ക് കാണാൻ വേണ്ടിയാണ് നമ്മൾ ഇന്ന് പോകുന്നത്. കൊല്ലത്തു നിന്നും ഏകദേശം 38 കിലോമീറ്റർ അടുത്താണ് ഈ ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇവിടാണ് നമ്മൾ ശില്പം കാണുന്നതിനുള്ള ടിക്കറ്റ് എടുക്കേണ്ടത്. ഒരാൾക്ക് ടിക്കറ്റ് ചാർജ് 266 രൂപയാണ് ശില്പം കാണുന്നതിന്. ഇനി അങ്ങോട്ട് പോകാൻ വേണ്ടിയുള്ളത് കേബിൾ കാറാണ്. ആ കേബിൾ കാറിന് നമ്മൾ 289 രൂപയും GST കൊടുക്കണം. ഇനി അഥവാ കേബിൾ കാർ അല്ലാതെ നടന്നാണ് പോകുന്നതെങ്കിൽ മൊത്തം 325 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് നടന്ന് പോകാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ മുകളിലോട്ട് പോവുകയാണ്. താഴെ നിന്ന് നമ്മൾ ശില്പം കാണാനുള്ള ടിക്കറ്റ് മാത്രമാണ് എടുത്തത്. ഇനി മുകളിൽ ചെന്നിട്ട് ഇവിടെ നിന്ന് നമ്മൾ കേബിൾ കാറിനുള്ള ടിക്കറ്റ് സെപ്പറേറ്റ് എടുക്കണം. അത് വേറെ ഏജൻസിയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ നടന്ന് അതിൻ്റെ കേബിൾ കാറിൻ്റെ സെക്ഷനിലോട്ട് എത്തുകയാണ്. ഇവിടെ നമുക്ക് സെക്യൂരിറ്റി ചെക്കിംഗ് ഉണ്ട്. സെക്യൂരിറ്റി ചെക്ക് ചെയ്തതിന് ശേഷം നമുക്ക് അകത്തോട്ട് കയറി പോകണം. ഇന്ന് ഞായറാഴ്ച ആയതിനാൽ ധാരാളം ആൾക്കാർ ഇത് കാണാൻ വേണ്ടി എത്തുന്നുണ്ട്. ഇവിടെ എത്തിയതിൽ കൂടുതലും നോർത്ത് ഇന്ത്യൻ സൈഡിൽ നിന്നുള്ള ആൾക്കാരാണ്. ഇവിടെയാണ് നമ്മൾ കേബിൾ കാറിനുള്ള ടിക്കറ്റ് എടുക്കുന്നത്. അങ്ങനെ നമ്മൾ കേബിൾ കാറിൻ്റെ ടിക്കറ്റ് എടുത്തു. അതിനുശേഷം നമുക്ക് മുന്നോട്ട് നടന്നു പോകാം. ഇവിടുന്ന് 3-ാമത്തെ നിലയിലോട്ട് നമ്മൾ എത്തണം. അവിടെ എത്തിക്കഴിയുമ്പോഴേ നമ്മൾക്ക് കേബിൾ കാറിൽ കയറാൻ പറ്റുകയുള്ളൂ. അങ്ങനെ കേബിൾ കാറിൻ്റെ ലൊക്കേഷനിൽ നമ്മളെത്തി. ഇവിടെ നിന്നാണ് ആൾക്കാർ കേബിൾ കാറിൽ കയറുന്നത്. ക്യൂവിൽ നിൽക്കുന്നതിനനുസരിച്ച് ഓരോ കാറിലും അവർ 4-4, 8 പേരെ വീതം കയറ്റി വിടുന്നുണ്ട്. അങ്ങനെയാണിത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഇത് നിയന്ത്രിക്കാൻ വേണ്ടി ഇവിടെ ആൾക്കാരുണ്ട്. അവരിത് കറക്റ്റായിട്ട് നമ്മളെ ഓരോ കേബിൾ കാറിനകത്തും കയറ്റി വിടുന്നതാണ്. നമ്മൾക്ക് നോക്കാം.
അങ്ങനെ നമ്മളും കേബിൾ കാറിൻ്റെ അകത്ത് കയറിയിരിക്കുകയാണ്. നമ്മുടെ കൂടെ ഉള്ളത് കൂടുതലും ആൾക്കാർ നോർത്ത് ഇന്ത്യൻ സൈഡിൽ നിന്നുള്ളതാണ്. ഈ കേബിൾ കാർ ഇവിടെ നിൽക്കത്തില്ല, ചെറുതായിട്ട് ഇങ്ങനെ മൂവ് ചെയ്യും. സ്ലോ മൂവ്മെൻറ്റ് വരുമ്പോഴാണ് നമ്മൾ ഇതിനകത്തോട്ട് കയറാൻ നിൽക്കുന്നത്. അതേസമയം ഇതിൻ്റെ അപ്പുറത്തെ സൈഡിലും ഇതുപോലെ തന്നെ സ്ലോ മൂവ്മെൻറ്റ് വരുമ്പോൾ അവിടെ ആൾക്കാർ ഇറങ്ങുന്നുണ്ട്. നമ്മൾ കയറി, ഇപ്പോൾ നമ്മുടെ കേബിൾ കാർ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം 1 കിലോമീറ്ററിൽ കൂടുതൽ നമ്മൾ കേബിൾ കാറിൻ്റെ ഉള്ളിൽ സഞ്ചരിച്ചാൽ മാത്രമേ നമ്മൾക്ക് ആ പക്ഷിശില്പത്തിൻ്റെ അടുത്ത് എത്താൻ സാധിക്കുകയുള്ളൂ. ഇതിൽ കേബിൾ കാറിൽ യാത്ര ചെയ്യുമ്പോൾ ഇതിൻ്റെ ചുറ്റിലുമുള്ള വളരെ ഭംഗിയുള്ള സ്ഥലങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അങ്ങനെ ഞാനും ജീവിതത്തിൽ ആദ്യമായി ഒരു കേബിൾ കാറിനകത്ത് കയറിയിരിക്കുകയാണ്. ഇവിടെ കേബിൾ കാറിൻ്റെ മുകളിൽ നിന്ന് സൈഡിലുള്ള കാഴ്ചകളൊക്കെ കാണാൻ നല്ല രസമാണ്. വളരെ ഭംഗിയുള്ള കാഴ്ചകളാണ് കാണുന്നത്. ചെറിയതായിട്ട് സ്നോ ഉള്ളതുകൊണ്ട് ചെറിയൊരു മൂടലുണ്ട് ഗ്ലാസ്സിനൊക്കെ. ആ മുമ്പിൽ കാണുന്നതാണ് ശില്പം. ആ ശില്പം കാണാൻ വേണ്ടിയാണ് നമ്മൾ പോകുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷിശില്പമാണ് നമ്മൾ കാണാൻ പോകുന്നത്. അങ്ങനെ നമ്മൾ ശില്പത്തിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. ഇവിടെയാണ് നമ്മൾ ഇറങ്ങേണ്ടത്. ഇവിടെ ഇങ്ങനെ പതിയെ തിരിയുന്ന സമയത്ത് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുകയാണ് വേണ്ടത്. ഇനി ഇവിടെ ആർക്കെങ്കിലും ഇറങ്ങാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവർ ആ സമയത്ത് സ്റ്റോപ്പ് ചെയ്ത് തരുന്നതാണ്. ഇതിൻ്റെ ഡോറെല്ലാം ഓട്ടോമാറ്റിക് ആണ്. ഇത് തന്നെ തുറന്ന് നമുക്ക് പുറത്തോട്ട് ഇറങ്ങിയാൽ മതി. മുകളിലേക്കുള്ള പടവുകൾ കയറി ചെല്ലുകയാണ്. നമ്മൾ ശില്പത്തിൻ്റെ ഏറ്റവും അടിവശത്ത് എത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്ന് നോക്കുമ്പോഴാണ് മനോഹരമായ ഏറ്റവും വലിയ പക്ഷി ശില്പം നമ്മൾ കാണാൻ പോകുന്നത്.
ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷിശില്പമാണ് ഈ കാണുന്നത്. രാജീവ് അഞ്ചലിൻ്റെ നേതൃത്വത്തിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിലുകൾ പുറകെ പറഞ്ഞു തരാമെന്നാണ്. നമുക്ക് അതിൻ്റെ ഇതിൻ്റെ ചുറ്റോട് ചുറ്റുമുള്ള കാഴ്ചകൾ നടന്ന് കാണാം. ഇവിടെ ഒരു മ്യൂസിയം ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ, പക്ഷേ ഇന്ന് അവിടെ മെയിൻ്റനൻസ് നടക്കുന്നതിനാൽ നമ്മളെ അങ്ങോട്ട് കയറ്റി വിടത്തില്ല. മ്യൂസിയം വർക്ക് ഇൻ പ്രോഗ്രസ് എന്നാണ് പറഞ്ഞ് കാണിച്ചിട്ടുള്ളത്. ഇതിൻ്റെ പുറമേയുള്ള കാഴ്ചകൾ നമുക്ക് നോക്കാം. രാമായണത്തിലെ ജടായുവിൻ്റെ കഥയാണ് ഇവിടെ എഴുതി വച്ചിരിക്കുന്നത്. സീതയെ രക്ഷിക്കാൻ വേണ്ടി ജടായു എന്തെല്ലാം ചെയ്തു എന്നതിനെക്കുറിച്ചുള്ള ഒരു ചെറിയ വിവരണം ഇവിടെ പ്രതിപാദിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ പുറത്ത് കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ നടക്കുകയാണ്. ഇവിടെ ചെറിയൊരു കഫേയൊക്കെ ഉണ്ട്. അത്യാവശ്യം വേണ്ട ചായയും സ്നാക്സും ഒക്കെ ഇവിടെ നമുക്ക് ലഭിക്കുന്നതാണ്. വൈകുന്നേരം ആയതിനാൽ വലിയ ചൂടൊന്നുമില്ല. ആൾക്കാർക്ക് സ്വസ്ഥമായി ഇരിക്കാനും നല്ല കാറ്റുണ്ട്, ഒരുമാതിരി നല്ല കാറ്റുമുണ്ട്. സ്വസ്ഥമായിട്ടിരുന്ന് കാഴ്ചകൾ കാണാനും വിശ്രമിക്കാനും ഒക്കെ പറ്റിയ സ്ഥലമാണിവിടെ. ഇവിടുത്തെ ടൈമിംഗ് എന്ന് പറയുന്നത് എല്ലാ ദിവസവും രാവിലെ 10 മുതൽ 5:30 വരെയാണ് ഇങ്ങോട്ടുള്ള പ്രവേശനം ഉള്ളത്. അതുപോലെ ഇവിടെ കയറിക്കഴിഞ്ഞാൽ ഈ ഒരു പക്ഷിശില്പവും കൂടാതെ ശ്രീരാമൻ ദേവൻ്റെ ഒരു ക്ഷേത്രമുണ്ട്. അദ്ദേഹത്തിൻ്റെ കാൽപാദം ഇവിടെ പതിഞ്ഞ പാടുകളുണ്ട്. അതുപോലെ തന്നെ ഒരിക്കലും വറ്റാത്ത ഒരു കിണർ ഇവിടെയുണ്ട്. എപ്പോഴും അവിടെ നല്ല ശുദ്ധജലം ലഭിക്കുന്നതാണ്. നമുക്ക് ആ കാഴ്ചകളിലേക്ക് പോകാം.
ഈ ശില്പം നിർമ്മിച്ചിരിക്കുന്നത് പ്രശസ്ത കലാ സംവിധായകനും സംവിധായകനും സിനിമാ സംവിധായകനുമൊക്കെ ആയ രാജീവ് അഞ്ചലാണ്. 200 അടി നീളവും 150 അടി വീതിയും 75 അടി ഉയരവുമുള്ളതാണ് ഇത്. ഇത് കോൺക്രീറ്റ് കൊണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഒരു ശ്രീരാമ ക്ഷേത്രവുമുണ്ട്. ഇവിടെയാണ് ഇതിൻ്റെ ഉള്ളിലാണ് ശ്രീരാമൻ്റെ കാൽപാദം പതിഞ്ഞത് പാറ ഇപ്പോഴുമുള്ളത്. നമുക്ക് ക്ഷേത്രത്തിനകത്തൂടെ പോയി നോക്കാം. ശ്രീരാമപാദം കാണാൻ നമുക്ക് പോകാം. ഇവിടെയാണ് തിരുവിതാംകൂർ രാജകുടുംബാംഗമായ അശ്വതി തിരുനാൾ ഗൗരിലക്ഷ്മി ബായി ഇവിടെ കെടാവിളക്ക് കത്തിച്ചിട്ടുണ്ട്. ഇപ്പോഴും ഇവിടെ ഒരു ദീപം എപ്പോഴും കത്തിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. ഇവിടെ നിന്ന് കാണുന്നതാണ്, ഇതാണ് ശ്രീരാമൻ്റെ കാൽപാദം പതിഞ്ഞ ഭാഗം എന്ന് പറയുന്നത്. ഇതിപ്പോഴിവിടെ ഭദ്രമായി സൂക്ഷിച്ചിട്ടുണ്ട്, വളരെ ഒരു ചില്ലുകൂട്ടിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്.
ഇവിടെ ഒരു ഫലകത്തിൽ ഇതിൻ്റെ നാൾ വഴികളെല്ലാം വിശദമായി എഴുതി വച്ചിട്ടുണ്ട്. ഇത് സ്ഥാപിക്കാനുണ്ടായ കാരണങ്ങളും ഇതെന്ന് തുടങ്ങി എന്നുള്ള കാര്യങ്ങളും എല്ലാം ഇവിടെ വിശദമായിട്ട് എഴുതി വച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഈ ശില്പത്തിൻ്റെ ചുറ്റോട് ചുറ്റും നടന്ന് ഇപ്പോൾ നമ്മൾ ആദ്യം എത്തിയ സ്ഥലത്തോട്ട് തന്നെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മൾക്ക് തിരിച്ച് പോകണം. വന്ന പോലെ തന്നെ തിരിച്ച് കേബിൾ കാറിൽ കയറി യാത്ര ചെയ്യണം. ഏകദേശം ഒരു 10-15 മിനിറ്റ് കേബിൾ കാറിൽ പോയാൽ മാത്രമേ നമുക്ക് തിരിച്ച് ജഡായു എർത്ത് സെൻറ്ററിൽ എത്താൻ പറ്റുകയുള്ളൂ. തിരിച്ച് പോകാനുള്ള ക്യൂവിലാണ് നമ്മളിപ്പോൾ. സന്ധ്യയായി തുടങ്ങിയിരിക്കുകയാണ്. എല്ലായിടത്തും ലൈറ്റുകളൊക്കെ തെളിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. നമ്മളിപ്പോൾ കേബിൾ കാറിൻ്റെ അകത്ത് നിന്നുള്ള കാഴ്ചയാണ് കാണുന്നത്. നമ്മളിപ്പോൾ തിരിച്ചു പോവുകയാണ്. ഈ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കണ്ട് സപ്പോർട്ട് ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. ഇതുപോലുള്ള ഒരു പുതിയ വീഡിയോയുമായി ഇനിയും കാണാം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.